എല്ലാവർക്കും ഇൻസൈറ്റ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സിനിമ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ബസൂക്ക എന്ന സിനിമയെ കുറിച്ചാണ്. മമ്മൂക്ക നായകനായി ഡിനോ ഡെനി സംവിധാനം ചെയ്യുന്ന മാസ് കോമേഴ്ഷ്യൽ ആക്ഷൻ മലയാളം സിനിമയാണ് ബസൂക്ക. കഴിഞ്ഞ വർഷം ഷൂട്ടിംഗ് ആരംഭിച്ച സിനിമയുടെ ഫൈനൽ ഷെഡ്യൂൾ ഷൂട്ടിംഗ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. യുഡൻ ഫിലിംസിന്റെ ബാനറിൽ ജിനുവി എബ്രഹാം നിർമ്മിക്കുന്ന സിനിമ 2025 ജനുവരി മാസമായിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ ടീസർ അണിയറയിൽ ഒരുങ്ങുകയാണ്. അടുത്ത അപ്ഡേറ്റ് കിഷ്കിൻഡ കാണ്ഡം എന്ന സിനിമയുടെ കളക്ഷനെ കുറിച്ചാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി എന്നിവർ തകർത്തഭിനയിച്ച് ദഞ്ചി തയ്യത്തൻ സംവിധാനം ചെയ്ത് ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളം സിനിമയാണ് കിഷ്കിൻഡ കാണ്ഡം. മിസ്റ്ററി ത്രില്ലർ ജോണറിൽ തിയേറ്ററുകളിലേക്ക് എത്തി ഹെവി പോസിറ്റീവ് റെസ്പോൺസ് നേടിയെടുത്ത സിനിമ ഇപ്പോൾ 20 ദിവസം പിന്നിടുകയാണ്. 38 കോടിയോളം രൂപ കേരള ഗ്രോസ് കടന്ന സിനിമ 40 കോടിയിലേക്ക് അടുക്കുകയാണ്. ബോക്സ് ഓഫീസിൽ വൻ തരംഗമായ ഈ ആസിഫ് അലി ചിത്രത്തിന്റെ കേരള ഗ്രോസ് 80 കോടിയിലേക്ക് എത്തുമോ എന്നാണ് ഇനി എല്ലാവരും കാത്തിരിക്കുന്നത്. ഇതിനിടയിൽ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 70 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രം ലോകമെമ്പാടും നിന്നും വാരിക്കൂട്ടിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ കളക്ഷൻ 100 കോടി ടെസ്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് നോക്കി തന്നെ കാണാം. അടുത്ത അപ്ഡേറ്റ് കാന്താര എന്ന സിനിമയെ കുറിച്ചാണ്. ഋഷഭ് ഷെട്ടി നായകനായി ഹോംബാലെ ഫിലിംസ് നിർമ്മിച്ച് 2022 പുറത്തിറങ്ങി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത കന്നഡ സിനിമയാണ് കാന്താര. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ 2nd ഭാഗത്തെ കുറിച്ചുള്ള അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. കാന്താര ചാപ്റ്റർ 2 മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാറായ ലാലേട്ടനും അഭിനയിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. ഋഷഭ് ഷെട്ടിയുടെ അച്ഛൻ വേഷത്തിലായിരിക്കും ലാലേട്ടൻ എത്താൻ പോകുന്നത്. ലാലേട്ടൻ കൂടി ഭാഗമാകുന്ന സിനിമ 2025 അവസാനത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് വേട്ടയൻ എന്ന സിനിമയെ കുറിച്ചാണ്. രജനീകാന്ത്, മഞ്ജു വാര്യർ, അമിതാഭ് ബച്ചൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായ സെപ്റ്റംബർ 11 തിയേറ്ററുകളിലേക്ക് എത്തുന്ന ഏറ്റവും പുതിയ തമിഴ് സിനിമയാണ് വേട്ടയൻ. നാനോ വേൽ സംവിധാനം ചെയ്യുന്ന മാസ് മസാല ആക്ഷൻ കൊമേഴ്ഷ്യൽ സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുകയാണ്. US സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമയുടെ ട്രെയിലർ ഒക്ടോബർ 2, അതായത് നാളെ പുറത്തിറങ്ങുമെന്ന് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. 2 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും സിനിമയുടെ ദൈർഘ്യം. ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് ബാഡ് ബോയ്സ് എന്ന സിനിമയെ കുറിച്ചാണ്. ഒമർ ലുലു സംവിധാനം ചെയ്ത് ഓണം നാളുകളിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ആക്ഷൻ കോമഡി മലയാളം സിനിമയാണ് ബാഡ് ബോയ്സ്. റഹ്മാൻ, ബിബിൻ ജോർജ്, ഷീലു എബ്രഹാം എന്നിവരോടൊപ്പം നിരവധി ഇൻഫ്ലുവൻസേഴ്സും ഒന്നിക്കുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. പതിവ് പോലെ തന്നെ ഒമർ സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കാറുള്ള സൈനാപ്ലൈ തന്നെയാണ് ഇപ്പോൾ മുൻപന്തിയിൽ. അങ്ങനെയെങ്കിൽ ഈ ഒക്ടോബർ മാസം തന്നെ സൈനാപ്ലൈ വൈ ബാഡ് ബോയ്സ് എന്ന സിനിമയുടെ OTT റിലീസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.